ഒരു നൈല ഉഷാ എന്ന് പറഞ്ഞ നടിയുണ്ട്, അവർ പറഞ്ഞൊരു ഒരു ബ്യൂട്ടിഫുൾ ടേമുണ്ട്, അതായത് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു രൂപ പോലും കാണാൻ പാടില്ല. ഓരോ ദിവസത്തെയും നമ്മുടെ ഡീപ് സ്ലീപ്പ് നമ്മുടെ മരണമായിട്ട് തന്നെയാണ്, ആ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. മരിക്കാൻ മനുഷ്യർക്ക് പേടിയാണ്, ഓബിയസ്ലി പേടി കാണണമല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളെ അസ്യൂം ചെയ്തിട്ട് അവരൊക്കെ ചിന്തിക്കും, എനിക്ക് ഇന്നതാണ്, എനിക്ക് ഇന്ന അസുഖമാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവമുണ്ട്, എനിക്ക് അത് കൂട്ടി, അത് ചുമ്മാ എന്തെങ്കിലും ഒരു ചുമയായിരിക്കും, അത് പക്ഷേ അത് കൂടി ടെൻഷനായി പിന്നെ എന്തൊക്കെയോ ചെയ്യുന്ന ആൾക്കാർ. തോന്നിയിട്ടുള്ള കാര്യം, മരിക്കാൻ മനുഷ്യന് പേടിയാണ് എന്നുള്ളത് അത് എല്ലാ കാലത്തും ഉണ്ടാവുമല്ലോ. അത് ഈ പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഗൂഗിള് നോക്കിയിട്ട് അവനവൻ്റെ മരണം, അവനവൻ്റെ ഭീകരമായ അസുഖങ്ങൾ, ക്യാൻസർ, ട്യൂമറൊക്കെ സ്വയമായിട്ട് കണ്ടുപിടിച്ചിട്ട് ഞാൻ മരിക്കാനായി എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് ഒരു പുതിയ ട്രെൻഡാണ്, അത് മലയാളിക്ക് മാത്രമല്ല പൊതുവെ വേറൊരു ട്രെൻഡുണ്ട്, പണ്ട് തുടങ്ങിയുള്ള ട്രെൻഡാ. എനിക്ക് മരിക്കാൻ പേടിയില്ല എന്ന് പറയും, പക്ഷെ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് അവർക്കായിരിക്കും. ഈ പറഞ്ഞതുപോലെ ഈ ഗൂഗിള് നോക്കിയിട്ട് നമ്മളിപ്പം ഒരു ഇവിടെ ഒരു അനക്കം കിട്ടുക, ഇവിടെ എന്തോ ഒരു അനങ്ങുന്നുണ്ട്, അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്, അപ്പോൾ ഗൂഗിൾ ചെയ്യും, ഈ നമ്മുടെ അനാറ്റമി നോക്കും, എന്നിട്ട് ഇവിടെ എന്താ ഉള്ള, ആ ഇവിടെ നോക്കട്ടെ, ഇത് എന്തോ കുഴപ്പമുണ്ട്, ഇത് സെർച്ച് ചെയ്യും. സിംറ്റംസ് നോക്കുമ്പോൾ ഉറക്കമില്ല, ശരി എനിക്ക് ഉറക്കമില്ല, ചെറിയ തലവേദന ഉണ്ടോ, തലവേദന ഉണ്ട്, ജലദോഷമുണ്ടോ, ജലദോഷമുണ്ടോ, ആ അപ്പോൾ ഇത് അസുഖം അല്ല. എന്നിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പോകും, ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, ഗ്യാസിൻ്റെ ഇവിടെ വീട്ടിലെ അമ്മേനെയും കൊണ്ട് പോയപ്പോ അമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഇങ്ങനത്തെ ഒരു ചിന്തയുണ്ട്. അപ്പൊ ആ ഡോക്ടർ വേറൊരു ലേഡിയുടെ കഥ പറയാ, അവരിങ്ങോട് പറയുന്ന എല്ലാ ടെസ്റ്റും, എന്നിട്ട് ഇനി എടുക്കാൻ ടെസ്റ്റുകളില്ല, പക്ഷെ എല്ലാം നോർമല്. കഴിഞ്ഞ ദിവസം നമുക്കൊരു കേസ് വന്നിരുന്നു, അവര് ആ ആന്റിക്ക് ഭയങ്കര ടെൻഷനാണ്, എന്നിട്ട് ടെൻഷൻ എന്ന് വെച്ചാൽ ടെൻഷനാണെന്നുള്ളത് നമുക്ക് പിന്നെ മനസ്സിലായത്. അവർ സിംറ്റം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നെഞ്ചുവേദന വരും, നിസ്സാര കാര്യത്തിന് അവർക്ക് നെഞ്ചുവേദന വരും, അവർ കുഴഞ്ഞു വീഴാൻ പോവും. അപ്പോൾ പോയി എല്ലാ ടെസ്റ്റും നടത്തും, ഒരു കുഴപ്പമില്ല, പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോളില്ല, ഹാർട്ട് ബീറ്റ് ഓക്കെ ആണ്, ഒക്കെ കുഴപ്പമില്ല. നോക്കുമ്പോൾ ഇവർക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ എല്ലാ സിംറ്റംസും അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് സംഭവം ഇവർക്ക് ആങ്സൈറ്റിയാണ്, ആങ്സൈറ്റി ഭയങ്കര ബേജാർസിംഗ് ആണ് ഈ അമ്മ. പക്ഷേ ഈ കാണിക്കുന്നത് കാണുമ്പോൾ വീട്ടുകാരും വിചാരിക്കും ഇതിപ്പത്തോടെ തീരുമാനമാവും ഇതിൻ്റെ കാര്യത്തിലെന്ന് വീട്ടുകാർക്കും തോന്നിപ്പോവും. അപ്പോൾ ഈ ആങ്സൈറ്റി പലപ്പോഴും നമ്മൾ ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട്. പക്ഷേ ഞാൻ ഇന്നാളൊരു ഒരു ഇത് വായിച്ചതാ, ശരിക്കും അവർ ആ വേദന അനുഭവിക്കുന്നു, ഉണ്ട്, റിയലി അവർക്ക് ആ വേദന അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഡോക്ടർ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിൽ അല്ല, സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിൽ നമ്മൾ ഈ വേദന ശരിക്കും അയക്കുന്ന നെഞ്ചുവേദന അല്ലെങ്കിൽ വയറുവേദന അയാൾ സിവിയർ ആയിട്ട് അത് അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അതിനൊരു ഫിസിക്കൽ റീസൺ കാണില്ല, അവിടെയാണ്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ശരീരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് മനസ്സിലാവും, ഇതിന് ഫിസിക്കൽ റീസൺ കാണില്ല. അപ്പോഴാണ് ഈ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്കും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്കും ഒക്കെ പോകുന്നത്. ഈ മലയാളികളുടെ മരിക്കാൻ പേടി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പേടിയുണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയ്ക്കധികം അമ്പലത്തിലൊക്കെ പോയിട്ട് മൃത്യുഞ്ജയ ഹോമവും അങ്ങനെയൊക്കെ നടത്തുന്നത്. പിന്നെ നമ്മൾ ഒരു ടേം പറയാറുണ്ട്, അനായാസേന മരണം എന്ന്, അതൊരു ഭയങ്കര അനുഗ്രഹമായിട്ടാണ് പറയുന്നത്. നിന്ന് നിപ്പിൽ മരിച്ചു പോവാന്നൊക്കെ പറയണത് കൂടെ ഉള്ളവർക്കും അവരുടെ സ്നേഹിക്കുന്നവർക്ക് അതൊരു വലിയ ഷോക്കാണെങ്കിലും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അങ്ങനത്തെ ഒരു എൻഡ് അനുഗ്രഹമാണ്, ഭാഗ്യമുള്ള മരണം എന്ന് പറയും. അതെ അതെ, തലേന്ന് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി നേരം വെളുത്തപ്പോൾ എഴുന്നേറ്റില്ല, അതെ, മറ്റുള്ളവരുടെ പ്രാക്കില്ല. ഇപ്പം ചിലപ്പോൾ വർഷങ്ങളോളം ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ചില വീടുകളിലൊക്കെ പോകുമ്പോഴേ അവർ കിടക്ക അവർക്ക് വെള്ളമൊന്നും കൊടുക്കില്ല, കാരണം എന്താ വെച്ചാൽ അവരെ കിടന്ന കിടപ്പിൽ അത് യൂറിനേറ്റൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ഡയപ്പർ മാറ്റാനും ഒക്കെ ബുദ്ധിമുട്ടാണ്, ചിലർക്ക് താല്പര്യമില്ല. അപ്പം ഈ ഫുഡും ഭക്ഷണമൊക്കെ കുറച്ച് കൊടുത്താൽ അത്രയും കുറച്ചല്ലേ വേസ്റ്റ് പോകുള്ളൂ. ഇത്രയൊക്കെ നോക്കും എന്ന് പറഞ്ഞാലും ഒരു എന്താ പറയുക, അതുപോലെ വേറൊരു പ്രവണതയാണ്, അതായത് നമുക്കൊരു എനിക്കെന്തോ വരാൻ സംഭവിക്കുന്നു ഇത് കണ്ടിട്ട് ഈ പറഞ്ഞ LIC ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ പണ്ട് സിനിമകളിലുണ്ട്, പക്ഷെ ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ കാരണം. പണ്ട് LIC-ക്കാരെ കണ്ട് ഈ സാത്തൻ കുരിശന്റെ പോലെ മരണദൂതന്മാരായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ പറഞ്ഞ അത് ഈ പറഞ്ഞ ഇൻഷുറൻസ് എന്ന സംഭവം ഈ പറഞ്ഞ ഒരു 15 വർഷം കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇത് വരും, അതിൻ്റെ ഗുണം കിട്ടും, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങളുടെ ഫാമിലി സേഫ് ആയിരിക്കും. ഈ സാധനം ഒരൊക്കെ എന്തെങ്കിലും ഒരു സംഭവം ഇങ്ങനൊരു സാധനം തോന്നിക്കഴിഞ്ഞാൽ ആദ്യം പോയി ഇവര് ഒരു ഇൻഷുറൻസ് അങ്ങോട്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ അങ്ങനെ തോട്ടുണ്ട് ആൾക്കാർക്ക്. ഞാൻ പറയട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡീപ് സ്ലീപ്പ്.
ഞാൻ എൻ്റെ മനസ്സിലത് അങ്ങനെയാണ്. ഇപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ മരണത്തിന് പേടിയുണ്ടോന്ന്? എനിക്ക് പേടിയില്ലാത്തതിൻ്റെ ഒരു റീസൺ അതാണ്. നമ്മളൊരു ഡീപ്പ് സ്ലീപ്പിൽ പോയാൽ നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ മരണം, ഓരോ ദിവസത്തെയും നമ്മുടെ ഡീപ്പ് സ്ലീപ്പ് നമ്മുടെ മരണമായിട്ട് തന്നെയാണ്. ഒരു ദിവസം അതങ്ങ് ദ എൻഡ് എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ഡീപ്പ് സ്ലീപ്പാവും. അതുകൊണ്ടാണ് ഒരു പേടി ഇല്ലായ്മ വരുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോൾ മരണത്തിന് ശേഷം ഞാൻ നൂൽപ്പാലത്തിൽ കൂടെ നടക്കുമോ, തീയിൽ കൂടെ പോകുമോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആലോചിച്ചാൽ നമുക്കും ടെൻഷനാവും. എങ്കിലും മരിച്ചതിന് ശേഷമുള്ള ലൈഫ് എന്തായിരിക്കും? മെയിൻ വിഷയം നമ്മൾ ഇങ്ങനെ ഓരോന്നും തിരിച്ചു വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്തിനാണെങ്കിലും ആലോചിച്ച് കൂട്ടാലോ. നമുക്ക് പറയാലോ, നമ്മളിപ്പോ ചില സമയത്ത് നമ്മൾ നോക്കുമ്പോ ഇത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ മൊത്തം ഇതാണല്ലോ. എണ്ണയിൽ പൊരിക്കുന്നു, മൂന്നായിട്ട് പിളർത്തി അതിൽ കൂടെ നടക്കുന്ന കുട്ടിക്കാലത്തൊക്കെ അതൊക്കെ ആലോചിച്ച് കുറെ പേടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ പറയേണ്ടി വേറെ ചില ഇപ്പം ഒരു നൈല പക്ഷേ നടിയുണ്ട്, അവർ പറയൊരു ഒരു ബ്യൂട്ടിഫുൾ ടേം ഉണ്ട്. അതായത് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു രൂപ പോലും കാണാൻ പാടില്ല. ആ ഒരു രൂപയും ഞാൻ എൻജോയ് ചെയ്തിട്ട് വേണം ഞാൻ മരിക്കാനുള്ളത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ആൾക്കാരുടെ ഒരു 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 തോട്ടിൽ നിന്ന് ഡിഫറൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാൽ ചോദിക്കുക, എല്ലാവരും സാധാരണ ചിന്തിക്കുന്നത് എന്താ, മരിച്ചാലും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇത്ര രൂപ സമ്പാദിച്ച് വെക്കണം, അതിനുവേണ്ടിയാണ് ഈ ആൾക്കാരെല്ലാം ഈ നെട്ടോട്ട് ഓടുന്നത്. അപ്പം അതിൽ നിന്ന് ഡിഫറൻറ്റായിട്ടുള്ള ചിന്തയാണ് ശരിക്കും അവർ പറഞ്ഞത്. അപ്പം ഇതും ശരിക്കും പറഞ്ഞാൽ ആൾക്കാരുടെ ഒരു 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 ധാരണയുടെ പുറത്തുള്ള സംഭവം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ജോലി എടുക്കുന്നു, നമ്മുടെ പൈസ ഉണ്ടാക്കുന്നു, ഈ സാധനം ഇത് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സേവിങ്സിലേക്കാണ് നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും നാളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇന്ന് ഇന്നിനെ കുറിച്ച് ആലോചിച്ച് ഇന്ന് ജീവിക്കുക എന്നുള്ളതല്ല. സത്യം പറഞ്ഞാൽ നാളെ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അത്രയൊരു മണ്ടത്തരം വേറെ ഇല്ല. നമുക്ക് ഒരു ഐഡിയ ഇല്ല നാളെ ഉണ്ടോ, നാളെ നമ്മളുണ്ടോ, നമ്മൾ നിന്നിരുന്ന പ്രകൃതിയുണ്ടോ, ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ല. വെള്ളപ്പൊക്കവും ഈ ദുരന്തങ്ങളൊക്കെ വന്നതിന് ശേഷം ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങി. ഇപ്പോഴാണ് പലരും മാറി തുടങ്ങി, ടൂറൊക്കെ ഇത്രയും പോവാൻ തുടങ്ങിയത് ഇപ്പഴല്ലേ. പണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ വെക്കുക, ഒരു സ്ഥലത്തേക്ക് പോവില്ല. ആകെ സ്കൂൾ ടീച്ചർമാര് സ്കൂളിൽ നിന്ന് പോണ ടൂറിലൊക്കെ വല്ല കന്യാകുമാരിയിലോ കൂടി പോയ ഊട്ടിയിലോ പോകുന്നല്ലാണ്ട് എങ്ങോട്ടും പോലെ. ഇപ്പൊ എല്ലാവരും കൂടെ പോവാൻ ആൾക്കാരില്ലെങ്കിൽ ഇല്ലാത്തവരെല്ലാരും കൂടെ ചേർന്ന ഒരു ഗ്രൂപ്പായിട്ട് അവർ പറയുമ്പോ പറയും മരിക്കുമ്പോ ഒന്നും കൊണ്ടുപോകില്ലല്ലോ എന്ന്. പക്ഷെ അത് പറച്ചില്ല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത്രേ ഉള്ളൂ അല്ലേ. മരിക്കുമ്പോ നമ്മൾ കൊണ്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മുടെ പ്രസൻസ്, നമ്മൾ കൊടുത്തിരുന്ന സ്നേഹം, നമ്മൾ യെസ് നമ്മൾ ഉണ്ടാക്കിയിരുന്ന ആ ഒരു 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 നമ്മുടെ ഒരു പ്രസൻസ് ഇതുണ്ടല്ലോ, നമ്മളൊരു ആ ഒരു വൈബൊക്കെ ഉണ്ട്, ആ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അത് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് മതി ആരെങ്കിലുമൊക്കെ നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ. അതെ, അത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുക, അത് ജീവിച്ചിരിക്കുമ്പോൾ പ്ലസന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത്. അല്ലാണ്ട് ഇത് നാളെ ഞാൻ മരിക്കുമോ എന്ന് വെച്ചാൽ ഇത് അവനവനും സമാധാനം ഇല്ല, ചുറ്റുമുള്ളവർക്കും സമാധാനം ഇല്ല. ഈ സാഹിത്യകാരന്മാർ പറയല്ലോ, നമ്മൾ ജീവിച്ചിട്ട് പോകുമ്പോൾ നമ്മളുടെ ഫുട് പ്രിന്റ്സ് ഇവിടെ ഉണ്ടാവണം. ചില ഒത്തിരി ഫിലിം മേക്കേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു സിനിമ ചെയ്യണം. അതാണ് അവരുടെ ഏറ്റവും വലിയ കാരണം. ഞാൻ എന്ന് എപ്പോൾ പോയാലും എപ്പോൾ മരിച്ചാലും അതിന് ശേഷമാണെങ്കിലും ഒരാളെടുത്ത് നോക്കുമ്പോൾ ഇത് ഇന്ന ആൾ ചെയ്ത ഒരു കൃതിയാണ്, ഇന്ന ആൾ ചെയ്ത ഒരു സംഭവമാണ്, ഒരു സിനിമയാണ്, ഒരു കഥയാണ്, ഒരു പാട്ടാണെന്ന് പറയുമ്പോൾ അത് അയാൾക്ക് മരണമില്ലാന്ന്, കലാകാരൻ്റെ മരണമില്ല എന്നുള്ള ടേമിലേക്കൊക്കെ അത് വന്നതും അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എല്ലാരും പേടിച്ച് തന്നെയല്ലേ ജീവിക്കുന്നത്? ഈ പറഞ്ഞ എന്തൊക്കെ സാധാരണക്കാരുടെ അവസ്ഥ? നമുക്ക് മരണത്തിന് ശേഷം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ പേടി. പിന്നെ നമ്മൾ ഇങ്ങനത്തെ കുറെ കഥകളാണല്ലോ കേട്ടിട്ടുള്ളത്. അതല്ലാതെ പൊതുവെ ആൾക്കാർക്ക് ഭയമാണ്, അത് ഇതുകൊണ്ടാണ്. ഇത് കഴിഞ്ഞിട്ട് എന്താന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ ഒരു ഈ ഇപ്പൊ നമ്മൾക്ക് അനുഭവിക്കുന്ന ഈ ഒരു ഡേ ലൈഫ്, നമ്മൾ അനുഭവിക്കുന്ന എന്റർടൈൻമെന്റ്സ്, ഇതൊക്കെ അങ്ങ് നിന്ന് പോവുകയല്ലേ. അത് തന്നെ പറയണേ, ഈ നമ്മളുടെ ഒരു പ്രസന്റ് ലൈഫ് ഉണ്ടല്ലോ, അതങ്ങ് നിന്നു പോകുമ്പോ നമുക്ക്, എനിക്കിഷ്ടമാണ് ജീവിക്കാൻ. എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് മരിക്കുന്നു വെച്ചാൽ, സോറി എനിക്ക് ബുദ്ധിമുട്ടാണ് മരിക്കാൻ, എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്ക് ഞാൻ എപ്പോഴും ചോദിക്കാൻ പറയാറുണ്ട്, നമുക്ക് വായിക്കാത്ത എത്രയോ ബുക്കുകൾ ഇനി ബാക്കിയുണ്ട്, കാണാത്ത എത്രയോ സിനിമകൾ ബാക്കിയുണ്ട്, കാണാത്ത എത്ര സ്ഥലങ്ങൾ ബാക്കിയുണ്ട്, അതൊക്കെ കാണാതെ നമ്മളങ്ങോട്ട് മരിച്ചു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ എന്ന് പറയാറുണ്ട്. അത് ആ ഒരു തോട്ട് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് വിട്ടിട്ട് പോകാനുള്ള ഒരു പേടി. ആത്മഹത്യ ചെയ്യുന്നവർ ആ ഒരു കണക്ഷൻ അങ്ങ് വിടുകയാണ്. അവരുടെ ലൗകിക ജീവിതത്തിൽ അവരുടെ പ്രസൻറ്റ് വേൾഡുമായിട്ടുള്ള കണക്ഷൻ വിടുമ്പോഴാണ് മരണമാണ് ഏറ്റവും നല്ല
സമാധാനം കിട്ടുന്നുള്ള പർട്ടിക്കുലർ ടൈം അതിന്റെ അപ്പുറം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. ആ ഒരു മൊമെന്റിൽ ഇങ്ങനെ ആരും ഒരു ഡിസ്ട്രാക്ട് ചെയ്യാണ്ട് വരുമ്പോഴാണ് ആ സെക്കൻഡ് പോയിട്ട് അതങ്ങ് ചെയ്യുന്നത്. അവരെ നമ്മൾ ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ അതിൽ അങ്ങ് പോകാൻ പറ്റില്ല. ശരിക്കും എൻ്റെ ഒരു പോളിസി കാരണം നമ്മുടെ ഈ ജീവിക്കുന്ന ഈ സമയം ഈ ദിവസം എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെ സന്തോഷകരമായി ഇരിക്കാൻ പറ്റുമോ എന്നുള്ള സാധനം ടെൻഷൻസും പ്രഷേഴ്സും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ എല്ലാവരുടെ ലൈഫിലുണ്ട്. അത് ഹാപ്പി ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്ത് എങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് നോക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഈ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം എന്ത് ചെയ്യുമെന്ന് ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മൊമെൻറ്റ് ഹാപ്പി ആയിട്ട് ആര് മരിച്ചാലും ബാക്കിയുള്ളവർ സർവൈവ് ചെയ്യും. അതല്ലേ സത്യം? കൂടെ ഉള്ളവര് കരയും, അവർ ഓർമ്മയിലുണ്ടാവും, കുറച്ച് ദിവസം പടമാവും, പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞാൽ വീടിന്റെ പെയിന്റ് അടിക്കാൻ നടക്കുമ്പോൾ ആ പടവും ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അപ്പോൾ ആര് മരിച്ചാലും അങ്ങനെ ഒരാൾക്ക് അങ്ങനെ അപ്രമാദിത്വം ഒന്നും ഇവിടെ ഇല്ല. ആര് മരിച്ചാലും ബാക്കിയുള്ളവർ സർവൈവ് ചെയ്യും. ജീവിച്ചിരിക്കുന്ന കാലം നമ്മൾ മറ്റുള്ളവർക്കൊരു ദ്രോഹമാവാണ്ട് മറ്റുള്ളവരുടെ പ്രാക്ക് കിട്ടാതെ ജീവിച്ചു പോകുക എന്നുള്ളത് മാത്രമാണ്. അത് നമ്മുടെ ഈ വീഡിയോസിൻ്റെ താഴെ പോസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, എത്രയ്ക്ക് മോശം കാര്യങ്ങളൊക്കെ പറയും, നമ്മളെക്കുറിച്ചൊക്കെ വളരെ മോശം കമൻസൊക്കെ ഇടും. നമ്മളതിൻ്റെ ഒരു നെക്സ്റ്റ് ഡേ മരിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സോറി തോന്നിയാൽ പോലും പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ട്, മരിച്ചതിന് ശേഷം നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ ഒരുപാട്. അയ്യോ ഉറപ്പല്ലേ, മണിച്ചേട്ടൻ പറഞ്ഞൊരു ഭീകര സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് ഇപ്പോഴും കേൾക്കുമ്പോ കാണുമ്പോ നമുക്കൊരു ഒരു വിഷമം തോന്നും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പോയി കഴിയുമ്പോ ഇവരെല്ലാം എന്നെ കൈയടിക്കുകയും സ്തുതി പാടുകയും ചെയ്യും. ശരിക്കും അത് തന്നെയല്ലേ സംഭവം? ഞാൻ ശരിക്കും ആലോചിക്കാതെ ഒബിച്ചറി ഉണ്ടല്ലോ, ഒരാൾ ജീവിച്ചിരിക്കുമ്പോഴാണ് എഴുതി കൊടുക്കേണ്ടത്. അയാളെ കുറിച്ച് നല്ല നാല് വർത്തമാനം പറഞ്ഞു മരിച്ചിട്ട് പറഞ്ഞിട്ട് എന്തിനാ ആര് കാണിക്കാനാ? അതുമല്ല, മരണം ഒരാളെ ഡിവൈൻ ആക്കുന്നുമില്ല. ഇപ്പോൾ ഒരു ഒരാളെ ദ്രോഹിച്ച ഒരു ഒരു പീഡിപ്പായി അല്ലെങ്കിൽ ഒരു ഒരു ഒരാൾ ഒരു വളരെ ക്രൂരമായ ഒരു കൊലപാതകം ചെയ്ത ഒരാൾ, ഒരു റേപ്പിസ്റ്റ്, ഇയാളൊന്നും മരിച്ചത് കൊണ്ട് വലിയ ആളായിട്ട് മാറുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോ അതാണ് നമ്മുടെ മരണത്തിന് ശേഷമുള്ള ബാക്കിപത്രം എന്ന് പറയുന്നത്.